നമസ്കാരം. മലയാളി താരം സഞ്ജു സാംസന്റെ കഷ്ടകാലം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കാതെ പുറത്തിരിക്കേണ്ടി വന്ന സഞ്ജുവിന്റെ പ്രതീക്ഷകൾ മുഴുവൻ ഈ ആഴ്ച ആരംഭിക്കുന്ന സിംബാബ്വെ പര്യടനത്തിലായിരുന്നു. എന്നാൽ 5 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യത്തെ 2 കളിയിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ കൂടാതെ തന്നെ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, ശിവം ദുബെ എന്നിവർക്കും സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ 3 പേരുടെയും പകരക്കാരെയും BCCI പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സായ് സുദർശൻ, വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മ, പുതുമുഖ പേസറായ ഹർഷിത് റാണ എന്നിവരാണ് പകരം ഇന്ത്യൻ ടീമിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ സഞ്ജു ഉൾപ്പെടെ 3 പേരും T20 ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ സംഘത്തിനൊപ്പം വെസ്റ്റിൻഡീസിലാണ് ഉള്ളത്. ചുഴലിക്കാറ്റും മോശം കാലാവസ്ഥയും കാരണം ഇന്ത്യൻ ടീമിന് ഇനിയും അവിടെ നിന്നും നാട്ടിലേക്ക് പുറപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഈ കാരണത്താലാണ് സഞ്ജു സാംസൺ, ജയ്സ്വാൾ, ദുബെ എന്നിവരെ സിംബാബ്വെ പര്യടനത്തിലെ ആദ്യ 2 മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. ലോകകപ്പ് സ്ക്വാഡിനൊപ്പം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മാത്രമേ സഞ്ജു അടക്കമുള്ളവർക്ക് സിംബാബ്വെയിലേക്ക് തിരിക്കാൻ സാധിക്കുകയുള്ളൂ. തുടർച്ചയായ യാത്രകൾ താരങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കുമെന്നത് പരിഗണിച്ചാണ് ആദ്യ 2 മത്സരങ്ങളിലും സഞ്ജുവിനും മറ്റു 2 പേർക്കും വിശ്രമം അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പരമ്പരയിലെ 3-ാമത്തെ മത്സരത്തിന് മുൻപ് ഇവർ സിംബാബ്വെയിലെത്തി ടീമിനൊപ്പം ചേരും എന്നാണ് വിവരം. യുവ ബാറ്റിംഗ് സെൻസേഷൻ ശുഭ്മൻ ഗില്ലാണ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ടീമിനെയാണ് ഇന്ത്യ പരീക്ഷിക്കുന്നത്. ടീമിൽ 30-കാരനായ ഏക താരം ഫാസ്റ്റ് ബൗളർ മുകേഷ് കുമാറാണ്. കഴിഞ്ഞ IPLൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കസറിയ പല പുതുമുഖ താരങ്ങൾക്കും പരമ്പരയിൽ ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തിയിട്ടുണ്ട്. ഓപ്പണർ അഭിഷേക് ശർമ്മ, ഓൾറൗണ്ടർ റിയാൻ പരാഗ, പേസർ തുഷാർ ദേശ്പാണ്ഡെ, ഹർഷിത് റാണ എന്നിവരാണ് അരങ്ങേറ്റത്തിനൊരുങ്ങുന്നത്. ജുറൈൽ ടെസ്റ്റിലും സുദർശൻ ഏകദിനത്തിലും കളിച്ചു കഴിഞ്ഞെങ്കിലും T20 ടീമിൻ്റെ ഭാഗമാകുന്നത് ഇതാദ്യമായിട്ടാണ്. T20 ലോകകപ്പിൽ ഋഷഭിനേക്കാൾ ടീമിൽ സ്ഥാനം അർഹിച്ച യഥാർത്ഥത്തിൽ സഞ്ജു ആയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അവസരം ലഭിക്കാതിരുന്ന സഞ്ജുവിൻ്റെ അവസാന പ്രതീക്ഷയായിരുന്നു സിംബാബ്വെക്കെതിരായ ടൂർണമെൻ്റ്. ഗംഭീർ പുതിയ കോച്ചായി വരുന്നതാണ് സഞ്ജുവിനുള്ള അടുത്ത പ്രതീക്ഷ. പലതവണ സഞ്ജുവിനെക്കുറിച്ച് മതിപ്പോടെ സംസാരിക്കുകയും ടീമിലെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ചുരുക്കം വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഗംഭീർ. ഋഷഭ് പന്ത് ശരാശരി പ്രകടനം ലോകകപ്പിൽ കാഴ്ചവെച്ച് ടീമിലെ തന്നെ പ്രകടനം തെളിയിച്ചിരുന്നു. അടുത്ത അവസരം സഞ്ജുവിനാണ്. ബാർബഡോസിലെ പ്രതിസന്ധി മാറിയാൽ സഞ്ജു ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിൽ മികച്ച രീതിയിൽ പൊരുതിയാൽ സഞ്ജുവിന് സ്ഥിരമായി ടീമിൽ ഇടം പിടിക്കാം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ജഡേജയും പോയ വിടവിലേക്ക് IPLലെ അനുഭവ സമ്പത്തൊക്കെ കൈമുതലാക്കി സഞ്ജു എത്തണം എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും വാദിക്കുന്നത്.